हाँ स्टार्ट आई उन चिक्की दो का चिक्की दो का वो സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ സംഗീത പരിപാടിയിൽ തന്നെ ഞങ്ങൾ പേര് നൽകിയിരിക്കുന്നത് തന്നെ മുഖചാലം എന്നാണ്. മുഖചാലം ഈ സംഗീത പരിപാടിയുള്ളൊരു വാതിൽ, ഒരു എൻട്രി ആയിട്ടാണ് ഞങ്ങൾ സങ്കല്പിക്കുന്നത്. നമ്മുടെ സംഗീതത്തിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ, നമ്മുടെ കർണാടക സംഗീതത്തിൻ്റെ എൻട്രി എന്ന് പറയുന്നത് മായ മാളവ ഡോള എന്ന രാഗമാണ്. മറ്റ് ഹിന്ദുസ്ഥാനി മറ്റുള്ള ലോകത്തിലുള്ള എല്ലാ സംഗീത ശാഖയിലും നമ്മൾ അവരുടെ എൻട്രി എന്ന് പറയുന്നത് ശങ്കരാഭരണത്തിൽ ബേസിലാണ്. അപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ ഒരു പാഠ്യപദ്ധതിയിൽ മായാമാളവ ഗൗള, ആ മായാമാളവ ഗൗളയാണ് നമ്മൾ ശരിക്കും നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചത്. ഇവിടെ നമ്മൾ ഞങ്ങളുടെ വിദ്വത്വം മാത്രം തെളിയിക്കുവാനുള്ളൊരു വേദിയായി ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല. എന്തെന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു 29 വർഷത്തോളം ആയിട്ടുള്ളൊരു ഒരു പഠിപ്പീരിൻ്റെ ഒരു ഒരു മേഖലയിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നത്. ഏതാണ്ട് 28-29 വർഷത്തോളം ആയിട്ടുള്ള കവാലം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന പേര് വന്നിട്ട് എൻ്റെ ഒരു 20-22 വർഷമായുള്ളൂ. പക്ഷേ അതിന് മുന്നേ തന്നെ അല്ലാതെ പഠിപ്പിച്ചു തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ളൊരു ജീവിത എക്സ്പീരിയൻസ്, ആ ഒരു അനുഭവജ്ഞാനത്തിൽ കുട്ടികളെ എങ്ങനെ അതിനൊരു താല്പര്യം വരുത്താം എന്നുള്ളൊരു വലിയ ശ്രമമാണ് ശരിക്കും ഇതുവരെ ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഏതാണ്ട് മോശമില്ലാത്ത രീതിയിൽ ഞാൻ കുട്ടികൾക്കത് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുഖ്യ കാരണം എൻ്റെ ഗുരുനാഥനായ ശ്രീ ബി ശശികുമാർ സാറിൻ്റെ കീഴിൽ പഠിക്കുവാനുള്ള എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പം ആ ഒരു എങ്ങനെയാണ് അടുത്ത തലമുറകൾക്ക്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വലിയൊരു വലിയ ഭാരമല്ലാതെ ഈ ഒരു സംഗീത പഠനം ആലോചനാമൃതവും ആസ്വാദനപ്രദവുമായ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് സന്തോഷകരമായ രീതിയിൽ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു സന്ദേശം നമ്മുടെ ഗുരുവിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിലാണ് ശരിക്കും ഇത് ഇങ്ങനെ ഈ ഒരു എൻ്റെ ഒരു ചിന്ത എന്ന് വന്നതും. പിന്നെ കാവാല സ്കൂളിൻ്റെ തന്നെ ശരിക്കും ഭദ്രദീപം തെളിയിച്ചത്
എൻ്റെ ഗുരുനാഥനായ ശ്രീ വി ശേ ശിവകുമാർ സാറും ഗുരുനാഥനായ ശ്രീ കാവാലം നാരായണ പണ്ഡിത സാറുമാണ്. അപ്പം ഈ രണ്ട് മഹത് വ്യക്തികളെ സ്മരിക്കാതെ കാവാലം സ്കൂൾ എന്നുള്ളൊരു ഈ സ്കൂളിൽ നിലനിൽപ്പില്ല, അല്ലെങ്കിൽ ഒരു ഓർമ്മയില്ല. ഇവരെ ഈ രണ്ടുപേരെയും എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരെയും മനസ്സാ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഇളയ വലിയ ഈ ഒരു പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. എന്നോടൊപ്പം വോക്കൽ സപ്പോർട്ട് ചെയ്യുന്നത്, സപ്പോർട്ടല്ല കൂടെ പാടുന്നത് തന്നെ, ഞങ്ങളെപ്പോൾ ഒന്നിച്ച് തന്നെ, ഞങ്ങൾ മൂന്നുപേരും ഒന്നിച്ച് തന്നെയാണ് പാടുന്നത്, സപ്പോർട്ടാണെന്നുള്ള രീതിയിലല്ല. കാവാല സ്കൂളിൻ്റെ ഏറ്റവും സീനിയർ സ്റ്റുഡൻ്റായ ശ്രീ ഗോപികൃഷ്ണൻ ഏതാണ്ട് 17-18 വർഷമായിട്ട് കാവാല സ്കൂളിൻ്റെ ഒരു ഭാഗമായി പഠിക്കുകയാണ്. അദ്ദേഹം ശരിക്കും മ്യൂസിക്കിലൊരു നല്ലൊരു അടിസ്ഥാനം അദ്ദേഹത്തിന് ഉണ്ടാക്കുവാൻ സാധിച്ചു. അത് സ്വയം നല്ല പ്രയത്നത്താൽ തന്നെയാണ്. നമ്മൾ കാവാല സ്കൂളിൽ പഠിച്ചുകൊണ്ട് മാത്രമല്ല പിന്നെ കൂടെ പാടുന്നതും എൻ്റെ മകനായ ശ്രീ സായി മഹേശ്വർ, വയലിൻ ശശികുമാർ സാന്ത തന്നെ ശിഷ്യനായ രാഹുൽ, തിരുവനന്തപുരത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു മൃഗങ്ങ വിദ്വാൻ ശ്രീ ഗോപാലകൃഷ്ണൻജി, എല്ലാവരെയും നിങ്ങളെ അവർ പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ ഈ എളി പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പാട്ട് മാത്രമല്ല, ആദ്യം ഒരു വർണ്ണത്തോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടി, ഈ വർണ്ണവും നമ്മുടെ മാന ശരിക്കും രണ്ട് ലെജൻസ്, രണ്ട് വിദ്വാൻമാരുടെ രണ്ട് വർണ്ണം ചേർത്ത് കൂട്ടിയിണക്കിയ ഒരു വർണ്ണമാണിത്. വി ശശികുമാർ സാറിൻ്റെ ബഹുധാരിയിലുള്ള വർണ്ണവും ചരണം മുതൽ ഡോക്ടർ എം ബാലമുരളികൃഷ്ണ സാറിൻ്റെ ഷൺമുഖപ്രിയ രാഗത്തിലുള്ള വർണ്ണവും കൂടെ ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു വലിയ വലിയ ശ്രമമാണ്. നിങ്ങൾ വിലയിരുത്തുക, അഭിപ്രായം നൽകുക, അനുഗ്രഹിക്കുക. രാഗം ബഹുദാരി ചരണം മുതൽ ഷൺമുഖപ്രിയ. Oh.
Thank you.
നമ്മുടെ അടിസ്ഥാന ജാലം മായാമാളവകള. നമ്മളെല്ലാവരും മായാമാളവകള. ശരിക്കും നമ്മളൊരു ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലല്ല, നിങ്ങൾ ശരിക്കും നമ്മുടെ ഒരു കുടുംബ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ഈ പ്രോഗ്രാം വീക്ഷിച്ചാൽ മതി. എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് കൂടുതലും നമ്മുടെ കവല സ്കൂളിലെ പഠിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3.5 വയസ്സ് ഉള്ള കുട്ടികൾ സഹിതം നമ്മുടെ ഇവിടെ പഠിക്കുന്നുണ്ട്. അതൊരു 70 വയസ്സ് വരെയുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു സത്യത്തിലൊരു ഒരു രസകരമായ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന തീർച്ചയും കൂടുതലും അപ്പൂപ്പനും അമ്മമ്മയൊക്കെ തന്നെയാണ്, അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മമ്മയൊക്കെ. അപ്പം ഈ കുട്ടികളെ പഠിപ്പിക്കുവാനും അതിനുള്ള പ്രോത്സാഹനം ചെയ്യുന്നതും എല്ലാം കൂടുതലും ഈ പേരൻസ് തന്നെയാണ്. അപ്പം അവരും ഇത് നന്നായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുകയും അതിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് നമുക്ക് ഒരു വിചാരമുണ്ടായത്. ഇപ്പൊ സപ്തസ്വരം നമ്മൾ എല്ലാവരും പാടുന്നുണ്ട്. അപ്പം സപ്തസ്വരം സരിഗമ പദനിസ സനിതപ്പ മകരിസ, അത് നമ്മൾ ശരിക്കും സാ ടു സാ വരെ നമ്മളെല്ലാവരും പാടുന്നുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കിയപ്പം സരിഗമ പദനിസ സനിതപ്പ മകരിസ എല്ലാ കുട്ടികളും ഒരുമാതിരിപ്പെട്ട 90% കുട്ടികളും കറക്റ്റായിട്ട് പാടും. പക്ഷേ കുറച്ച് വർഷം പഠിച്ച കുട്ടികൾ പോലും അല്ലെങ്കിൽ വെളിയിൽ നിന്നൊരു പഠിച്ചു വരുന്നൊരു കുട്ടി പോലും നമ്മൾ രിഗമപ്പ ധനിസരി എല്ലാം പാടാൻ പറയുമ്പം അവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ ഞാനിവിടെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അത് തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മളൊരു നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ അത് ശരിക്കും എന്താണെന്നുള്ളത്. Yeah.
മിനിമം പഞ്ചമം വരെയെങ്കിലും ഒന്ന് നമ്മൾ സപ്തസ്വരം പാടുന്ന ആ ലാഘവത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ നല്ലതാണെന്നുള്ള കുഞ്ഞൊരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. സരിഗമ പതിനിസ സനിതമ പതിനിസ സർവീസ എല്ലാം നമ്മൾ ഷഡ്ജം ടു ഷഡ്ജം വരെ മാത്രം പാടുന്നു. പക്ഷെ അതിൻ്റെ കുഴപ്പം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മേളിലോട്ടുള്ള രീയുടെയും ഗായയുടെയും മായയുടെയും സഞ്ചാരവും അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഗാ മാത്രം പറയാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കുറച്ച് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിൽ നമ്മൾ ഒരു ചെറിയൊരു ചിന്താമൃതം ഒരു ആലോചനാമൃതമാക്കുക എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ രീതി, ഇപ്പം മയാമാളവ് ഗൗളയുടെ രീ മാത്രം ഒന്ന് നമ്മൾ പൊക്കി ഒന്ന് സ്വല്പം, ഇപ്പം വലിയ ഋഷഭം ചതുർശ്രുതി ഋഷഭം എന്ന് പറയാതെ രീ മാത്രം ഒന്ന് പൊക്കി പാടി കഴിയുമ്പം അത് വേറൊരു രാഗമാവും. അങ്ങനെ നമുക്ക് ഓരോ രാഗങ്ങളും കണ്ടെത്തി കണ്ടെത്തി വരാൻ പറ്റും. ഇപ്പം സരസാംഗി എന്നൊരു രാഗം ആണ്. പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിക്കണ്ട സരസാംഗി ആണെന്നോ സരിഗ അവിടെ സാധാരണ ഗാന്ധാരം ഇച്ചിരി ഗാന്ധാരം സരിഗ മാ പദ നിസീരമാണ്. ഇങ്ങനെ നമുക്ക് വ്യത്യസ്തമായ രാഗങ്ങളെ നമുക്ക് ഇഷ്ടം പോലെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം പഠിക്കുന്നവർക്കും രക്ഷിതാക്കൾക്കും ഇതൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഒരു എന്താ പറയുക സംഗീതത്തിന് ഒരു രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമ്മളെല്ലാവരും പാടുമ്പോൾ മൊത്തം നമുക്ക് മായാമാളവുകളെ പൂർണ്ണമായിട്ടും നമുക്ക് തിരിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മളിത് തന്നെ ഒരു കുറച്ച് താളത്തില് ഈ താളം എന്നൊരു സാധനം വരുമ്പോഴാണ് നമുക്ക് കൂടുതലും നമ്മുടെ ബ്രെയിൻ കുറച്ച് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. സ്വരസ്ഥാനം കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ട് വരുന്നൊരു സംഭവമുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ ഈ താളം ഇങ്ങനെ വന്നുകൊണ്ട് നമ്മൾ പാടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നോക്കിയപ്പം നമ്മുടെ കേരള താളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു താളമാണ് മർമ്മതാളം. ഈ മർമ്മതാളത്തിൽ നമുക്ക് എങ്ങനെ സപ്തസ്വരം പാടാം എന്നൊന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കുമ്പം അത് കുട്ടികൾക്കും എന്ന് പറഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ വളരെ കുറവുള്ള കുട്ടികൾക്കും അല്ലെങ്കിൽ ആർക്കായാലും ഏകാഗ്രത കുറവുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനൊരു പരിശീലനം വരുവാണെങ്കിൽ ഒരു പരിധിവരെ പറ്റും എന്ന് ചെറിയൊരു അനുഭവത്തിൽ കൂടി നമുക്ക് തെളിയിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഷെയർ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരു മർമ്മതാളം, ഇപ്പൊ മർമ്മം എന്ന് ചിന്തിക്കണ്ട മർമ്മതാളം നമ്മൾ ചിന്തിക്കണ്ട പേരെന്ന് പേരെന്നല്ല അവിടെ പ്രാധാന്യം. ഇപ്പം വൺ വൺ ടു വൺ ടു ത്രീ വൺ ടു ത്രീ ഫോർ ഇതിൽ വെച്ച് ഗ
എത്തിച്ചേരും. അത് സ്പീഡ് വരുമ്പോഴാണ് അതിന്റെ നമുക്ക് വർക്ക് വരുന്നത്. സംഗീതം പഠിപ്പിക്കുന്നതിനേക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഈ താളം. നമുക്ക് ഈ ഇടഞ്ഞിറഞ്ഞ് വരുമ്പോൾ നമുക്ക് കൊണ്ടിടുക എന്ന് പറയുന്നത് ഒരു നല്ല പണിയാണ് ഇല്ലേ. അപ്പം അതൊരു നമുക്ക് നല്ല രസമുള്ള സംഭവമാണ്. അപ്പം താളം ഒരു വലിയ ഘടകമാണ്. ശരിക്കും സംഗീതത്തിന്റെ സ്വഭാവം പോലും മാറ്റുന്നത് ഒരു പരിധി വരെ താളമാണ്. അടുത്തത് ഞങ്ങളുടെ എല്ലാം മാനസ ഗുരുവായ ശ്രീ എം ബാലമുരളികൃഷ്ണൻ സാറിന്റെ ഗണപതി എന്ന രാഗത്തില് ഒരു കൃതിയാണ് പാടുന്നത്. ഗണപതി കീർത്തനം തന്നെയാണ് അതും. സത്യം പറഞ്ഞാലൊരു അത്ഭുതകരമായ ഒരു, ഇന്നലെ ഒരു കുട്ടിയുടെ അച്ഛൻ എൻ്റെ ഒരു ബന്ധുവും കൂടാണ് പാലക്കാട്ടുള്ള ഗോപാലകൃഷ്ണൻ സാർ പറയുന്നത് കേട്ടു. ഈ ഒരു രാഗത്തിന്റെ പേരിൽ തന്നെ ബാലമുരളികൃഷ്ണൻ സാറും മറ്റേ മദ്രാസ് അക്കാഡമിയായിട്ടൊരു ഫൈറ്റ് തന്നെ നടന്നാ പറയുന്നത്. കാരണം ഒരു രാഗം പുതിയൊരു സൃഷ്ടി ഉണ്ടാക്കണമെങ്കിൽ മിനിമം 5 സ്വരങ്ങളെങ്കിലും വേണമെന്ന് പറയുന്നു. ഇത് ശരിക്കും 4 സ്വരമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വരസ്ഥാനത്തോടുള്ള ഒരു നിശ്ചയം അഗ്രഗണ്യമായ സ്വരസ്ഥാനമാണ്. ഇവിടെ ഗാ മേളി പാടിയ താഴത്തെ മന്ത്രസ്ഥായി തനയൊക്കെ പുള്ളി പടക്കം പോലെ പാടും. അത്രയ്ക്ക് അനായാസമായിട്ട് സ്വരസ്ഥാനം കൈകാര്യം ചെയ്ത് അമ്മാനമാടുന്ന ഒരു മഹാ പ്രതിഭയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു രാഗം ഗണപതി, അത് സായും ഒരു ചെറിയൊരു ഗായും പായും സായും മാത്രമേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് അദ്ദേഹം അസാധ്യമായിട്ടൊരു സംഭവം ചെയ്തു. അതിലും നമുക്ക് വേണമെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ഈ വരിശകൾ പാടാം, എല്ലാ വരിശകളും അതിനകത്ത് വേണേ പാടാം. അപ്പം അതൊക്കെ ഒരു വലിയ നമുക്കൊരു ജീവിതത്തിനൊരു പരീക്ഷ, നമ്മൾ സ്വയം പരീക്ഷിച്ച് പഠിപ്പിക്കുകയോ പാടുകയോ ചെയ്യുമ്പോൾ സുഖമുണ്ട്. അല്ലെങ്കിൽ എല്ലാം കാരണഭൂതൻ ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മുടെ ഗുരുനാഥൻ തന്നെയാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നൊരു നമുക്കൊരു ഒരു തെളിച്ചം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഗുരു തന്നെയാണ്. അവിടെ നമ്മൾ സാഷ്ടാംഗ നമസ്കാരമാണ്. ഇങ്ങനെ പാടുമ്പോൾ ചിലപ്പോൾ 3-4 പ്രാവശ്യം കൊണ്ടുവരെ സമത്തിൽ വരും. അവിടെയാണ്
കിതാവ് ഇങ്ങനെ മറിഞ്ഞു വന്നാലും നമ്മൾ അവസാനം നാല് പ്രാവശ്യമോ അല്ലെങ്കിൽ എട്ട് പ്രാവശ്യമോ ചിലപ്പോൾ പതിനാറ് പ്രാവശ്യമൊക്കെ പാടേണ്ടി വരും. ഈ പതിനാറ് പ്രാവശ്യം പാടി നമുക്ക് സമത്തിൽ കൊണ്ട് എത്തിക്കുക എന്ന് പറയുന്നതാണ് ശരിക്കും ആ താളവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം. അപ്പൊ എല്ലാ വശികളും അങ്ങനെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ ആ ഒരു പരിശീലനം ഇവിടെ ഉണ്ട്. അതിന്റെയൊക്കെ ഒരു ഗോപകൃഷ്ണന്റെ അവരൊക്കെ പാടാനുള്ള റീസൺ തന്നെ അതാണ്, ഗജവർഗന്റെ ഒരു കുറച്ച് ആ ഒരു വശം ആയിട്ടുണ്ടാവും. അപ്പൊ അടുത്ത ഒരു ഗണപതി താളം, അല്ല ഗണപതി രാഗത്തിന് ഡോക്ടർ എം ബാലമൂർ ഗോപകൃഷ്ണ സാറിന്റെ ഹംസവിനോദിനി വീണാധാരിണി
ശ്രീരഞ്ജിനി ഹംസാനന്ദി കല്യാണി എന്നീ 15 രാഗം കോർത്തിണങ്ങിയ ഒരു രാഗമായിരുന്നു. Thank you.
Yeah.
എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ആയിരിക്കും നമ്മുടെ ഈ പരിപാടി. കഴിവതും എല്ലാവരും സഹകരിക്കുക. ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വയലിൻ ശ്രീ രാഹുൽ, മൃദംഗം ഗോപാലകൃഷ്ണൻജി, ഗോപിഭൂഷൺ, സായി മഹേശ്വർ. എൻ്റെ പേര് സജീവ്, കാവാലം സജീവ് എന്ന് പറയും. അടുത്തൊരു അപ്പം ഈ പരിപാടിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. നമ്മുടെ ആത്മീയതം ആ അഭിപ്രായത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ഓരോ പരിപാടിയിലും എങ്ങനെ കണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമാക്കാമെന്ന് പരിശ്രമിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു സരസാംഗിലുള്ള ഒരു ചെറിയൊരു സ്തുതിയോടുകൂടി ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത മാസത്തെ പരിപാടി സായി മാളവിക, കൃതി സൗന്ദർ, കവാലം സ്കൂളിലെ ഒന്ന് രണ്ട് പേരെ വിദ്യാർത്ഥികളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അടുത്ത മാസത്തെ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. നാരായണം ഭജേ I'm not afraid.
Yeah.